പാഠം രണ്ട്. തെനാലി രാമനും കള്ളന്മാരും. നേരം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. രാമനും ഭാര്യയും ഉറങ്ങുകയാണ്. ചില ശബ്ദങ്ങൾ കേട്ട് ദമ്പതികൾ ഉണർന്നു. രാമൻ ചെവി കൂർപ്പിച്ചു. അപ്പോൾ അയാൾക്ക് ശബ്ദങ്ങൾ ഏതെന്ന് മനസ്സിലായി. ചില കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ്. കള്ളന്മാരെ പറ്റിക്കുക തന്നെ, അതായി രാമന്റെ നിശ്ചയം. അയാൾ ഏറ്റവും അടക്കിയ സ്വരത്തിൽ ഭാര്യയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷം സ്വരം ഉയർത്തി സംസാരിച്ചു. എന്തിന്? കള്ളന്മാർ കേൾക്കാൻ വേണ്ടി. കേട്ടോ, ഈയിടെയായി കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ പണവും ആഭരണങ്ങളും അവർ കൊണ്ടുപോയാലോ? അതോടെ നാം നശിക്കും. അതുണ്ടാവാതിരിക്കാൻ ഒരു കാര്യം ചെയ്യാം. അവയെല്ലാം പെട്ടിയിലാക്കി കിണറ്റിലിട്ട് കളയാം. വേണ്ടപ്പോൾ കിണറ്റിലെ വെള്ളം വറ്റിച്ചെടുക്കുകയും ചെയ്യാം. എനിക്കിപ്പോൾ തന്നെ ജോലി തീർക്കണം. ഇത്രയും രാമൻ ഭാര്യയോട് ഏത് രീതിയിൽ പറഞ്ഞെന്നോ, രഹസ്യം പറയുന്ന മാതിരിയിൽ. അതേസമയം കള്ളന്മാർ കേൾക്കാവുന്നത്ര ഉച്ചത്തിലും. എല്ലാം സശ്രദ്ധം കേൾക്കുകയായിരുന്നു കള്ളന്മാർ. ഓഹോ, ഇവർ സമ്പാദ്യമൊക്കെ കിണറ്റിലിടാൻ പോവുകയാണല്ലേ. നമുക്കത് ഏറ്റവും എളുപ്പമായി. അതായിരുന്നു കള്ളന്മാരുടെ വിചാരം. രാമനും ഭാര്യയും കൂടി ജോലി തുടങ്ങി. അവർ ഏറെ കല്ലുകളെടുത്തൊരു പെട്ടിയിൽ അടച്ചു. പെട്ടി താങ്ങിയെടുത്ത് മുറുക്കി പുറത്തിറങ്ങി കിണറ്റിൻ കരയിലേക്ക് ചെന്നു. പെട്ടി കിണറ്റിനുള്ളിലേക്ക് തള്ളി. മുറിയിലേക്ക് പോയി കിടപ്പുമായി. ഉറങ്ങി എന്നായി അവരുടെ നാട്യം. വാസ്തവത്തിൽ അവർ ഉണർന്നു കിടക്കുകയായിരുന്നു. കള്ളന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. കള്ളന്മാർ പതുക്കെ തൊട്ടിയും കയറും എടുത്തു. ഒച്ചയുണ്ടാക്കാതെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിത്തുടങ്ങി. വെള്ളം പറ്റിച്ചാലല്ലേ പെട്ടിയെടുക്കാനൊക്കൂ. മണിക്കൂറുകൾ പലതും കഴിഞ്ഞു. അപ്പോഴേക്കും അവർ പെട്ടിയെടുത്തു. പെട്ടി തല്ലിപ്പൊളിച്ചപ്പോൾ അവർ കണ്ടതോ വലിയ കല്ലുകൾ. രാമൻ വിളിച്ചു പറഞ്ഞു, ഹേ കള്ളന്മാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തിരിക്കുന്നു. വേനലിൽ എൻ്റെ തോട്ടത്തിലെ ചെടികൾ കരിയാറായി. നിങ്ങൾ കാരണം ചെടികൾക്ക് ധാരാളം വെള്ളം കിട്ടി. കള്ളന്മാർ കൊടുത്തു ഒരു നെട്ടോട്ടം.